ഗൃഹാതുര ഓർമ്മകളും മലയാള തനിമകളുമായി ഗൾഫ് മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങി. ഇത്തവണ തിരുവോണം ഞായറാഴ്ച ആയതിനാൽ യുഎയിലെ അവധി ദിവസത്തെ ഓണാഘോഷം ഗംഭീരമാകും. സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും മലയാളി റെസ്റ്റോറന്റുകളിലും ഓണത്തിന്റെ അവസാനവട്ട തയ്യാറെടുപ്പ് പുരോഗമിക്കുകയാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. നമ്മൾക്ക് ഏകദേശം ഇന്നോട്ട് തന്നെ നമ്മളെ ഓണസദ്യ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി ബുക്കിങ്ങുകളുണ്ട്. ഇന്ന് നമുക്ക് 300-400 പാർട്ടികൾ ഉണ്ടായിരുന്നു. നാളെയും മറ്റന്നാളൊക്കെ വിഭവസമൃദ്ധമായ ഓത്തൻറ്റിക്, അതായത് കേരളീയ സ്റ്റൈലിൽ അതേ രുചിയോടുകൂടി കേരളത്തിൽ അതേ സദ്യയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ നിരവധി ബുക്കിങ്ങുകൾ നമുക്കുണ്ട്. ഇന്നും ബുക്കിങ്ങുകൾ കൂടി കൊണ്ടിരിക്കേണ്ടത്. ഏകദേശം ഞായറാഴ്ചയാണ് ഗംഭീരമായ ഒരു 1000-1500 ആൾക്കാർക്കുള്ള സദ്യ നമ്മളുടെ ഒരുക്കിയിട്ടുള്ളത്. ഗൾഫിലെ ഓണം വേറിട്ടതാക്കാൻ ഇത്തവണയും പ്രവാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. മലയാള തനിമയുമായി ഗൾഫ് മലയാളികൾക്ക് ഓണം ആഘോഷിക്കാൻ ടൺ കണക്കിന് പച്ചക്കറികളും ടൺ കണക്കിന് പൂക്കളും കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിക്കഴിഞ്ഞു. ഗൾഫിലെ ഏറ്റവും വലിയ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ ലുലു ഗ്രൂപ്പിൽ പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി തയ്യാറാക്കുന്ന ഓണസദ്യ മുതൽ ഐസ്ക്രീം പായസം വരെ ഒരുക്കിയാണ് വിപണി പിടിച്ചെടുക്കുന്നത്. 22 കൂട്ടം വിഭവങ്ങളോടെയാണ് ലുലുവിന്റെ ഓണസദ്യ. കൂടാതെ വസ്ത്രങ്ങളുമായി ഓണവിപണിയും സജീവമാണ്. മലയാള നാടിന്റെ പൈതൃകം വിളിച്ചോതുന്ന അലങ്കാരങ്ങളും രുചി വൈവിധ്യങ്ങളും ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രത്യേക ഓണക്കിറ്റും ലഭ്യമാണ്. ഇതിനിടെ മലയാളികളുടെ ഓണാഘോഷങ്ങളിൽ വിദേശികളും അറബ് സ്വദേശികളും ഒരുപോലെ പങ്കെടുക്കുന്നു. മുണ്ടെടുത്തും സാരിയെടുത്തും വിദേശികളും ആഘോഷ തിമർപ്പിലാണ്. ചില ഗൾഫ് രാജ്യങ്ങളിൽ നബിദിന പൊതു അവധി ഞായറാഴ്ച കൂടി ലഭിക്കുന്നതിനാൽ ഓണം ആഘോഷിക്കാൻ ആവേശം ഇരട്ടിയാകും. അതേസമയം തിരുവോണ ആഘോഷം ഞായറാഴ്ച തീർന്നാലും ഗൾഫിലെ മലയാളി അസോസിയേഷനുകളുടെ ഓണാഘോഷം ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് പതിവ് കാഴ്ച. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.